ചാലക്കുടി മുനിസിപ്പൽ ചെയർമാന്റെ തൊഴിലാളി വിരുദ്ധ നടപടികളിൽ പ്രതിഷേധിച്ച് CITU ചാലക്കുടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ വെച്ച് നടന്ന ധർണ CPIM ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. CITU ഏരിയ പ്രസിഡന്റ് KP തോമസ് അധ്യക്ഷനായി. EA ജയതിലകൻ, EP റാഫേൽ, TO വിൽസൺ, ഷിബു വർഗീസ്, VP ഷാജഹാൻ, സരിത രാമകൃഷ്ണൻ, PM ശ്രീധരൻ എന്നിവർ പ്രസംഗിച്ചു. വഴിയോര കച്ചവട തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നടപടിയിൽ നിന്നും ചെയർമാൻ പിന്മാറുക, തൊഴിലാളി നേതാക്കൾക്കെതിരെ കൊടുത്ത കള്ളക്കേസ് പിൻവലിക്കുക, ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളെ ഒഴിപ്പിക്കാനുള്ള ചെയർമാന്റെ ഗൂഢപദ്ധതി അവസാനിപ്പിക്കുക, വൻകിടക്കാരുടെ അനധികൃത നിർമ്മാണത്തിനെതിരെ കണ്ണടച്ച് പാവങ്ങളുടെ ജീവിതമാർഗം തകർക്കുന്ന ചെയർമാന്റെ നിലപാട് തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ലോട്ടറി തൊഴിലാളികളെയും അതുപോലെ ഈ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളെല്ലാം അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ അത് കൈകാര്യം ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളത് മനസ്സിലാക്കുന്നുണ്ട്. ഇവരുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇവിടെ ഗുജറാത്ത് മോഡൽ വികസനമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ കാഴ്ചപ്പാടാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. പാവപ്പെട്ടവരെ തള്ളി മാറ്റുക, സമ്പന്നരെ സംരക്ഷിക്കുക. ഇവിടെ CITU ഏരിയ സെക്രട്ടറി സഖാവ് ജയതിലകൻ അതുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശം നടത്തിയല്ലോ. ഇവിടെ സമ്പന്നരും അതുപോലുള്ള വലിയ വലിയ കെട്ടിടങ്ങളുടെയും കോംപ്ലക്സുകളുടെയും എല്ലാം ഉടമകൾ, ആ ഉടമകൾ ഓരോ കെട്ടിടങ്ങൾ നിർമ്മിച്ചതും അവരുടെ ബിസിനസ് നടത്തുന്നതും നിയമാനുസൃതമാണോ? കെട്ടിട നിർമ്മാണ ചട്ടം, മുനിസിപ്പൽ കെട്ടിട നിർമ്മാണ ചട്ടത്തിൻ്റെ എല്ലാ വകുപ്പുകളും അവിടെ